എല്ലാവർക്കും നമസ്കാരം. മൈ കിച്ചൺ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓലനാണ്. ഓണവും വിഷുവും എന്ത് സദ്യകളായാലും ഓലൻ ഒരു മെയിൻ കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓലൻ ഉണ്ടാക്കുന്നതിന് അധികം പച്ചക്കറികളൊന്നും വേണ്ട. നമുക്കാകെ വേണ്ടത് മത്തങ്ങ വേണം, കുമ്പളങ്ങ വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, അതുപോലെ തന്നെ വൻപയറും വേണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കും. അതുപോലെ തന്നെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റിവെക്കുക തേങ്ങാപ്പാൽ. പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തങ്ങ എടുത്തിരിക്കുന്നത് 100 ഗ്രാം വേണം. മത്തങ്ങ 100 ഗ്രാമും കുമ്പളങ്ങ 150 ഗ്രാമും, അതായത് ഏകദേശം ഒരേ അളവാണ് ഇത് രണ്ടും എടുക്കേണ്ടത്. മത്തങ്ങ 100 ഗ്രാം ആണെങ്കിൽ കുമ്പളങ്ങയാണ് കുറച്ചുകൂടെ കൂടുതൽ എടുക്കേണ്ടത്. ഒരു 150 ഗ്രാം ഒക്കെ കുമ്പളങ്ങ എടുക്കുന്നുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം. കറിവേപ്പില ഒരു ലാസ്റ്റ് നമുക്ക് കടുകല്ല പൊട്ടിക്കുന്നത്, കറിവേപ്പിലയാണ് മൂപ്പിച്ചിടുന്നത്. അതിന് അല്പം കറിവേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലും പച്ചമുളകും കൂടെ കൂടുമ്പോൾ നല്ലൊരു എരിവൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഞാൻ എടുക്കുന്നത് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. എൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം. ഒന്നാം പാൽ ഇച്ചിരി കൂടുതൽ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചാണ് വാങ്ങുന്നത്. അപ്പം ചാറ് എത്രമാത്രം വേണോ അതനുസരിച്ച് ഒന്നാം പാൽ വേണം. രണ്ടാം പാൽ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ അതനുസരിച്ച് എടുക്കുക. ഇപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് വൻപയർ വേണം. വൻപയർ ഒരു 2 ടേബിൾ സ്പൂൺ വൻപയർ ഞാൻ കുതിർത്ത് വെച്ചതാണ്. വൻപയർ ഒത്തിരി എടുക്കണ്ട കേട്ടോ, 2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇടാനാണ് വൻപയർ. നന്നായിട്ട് കുതിർക്കണം. നമ്മളിത് 3 എല്ലാം കൂടെ കൂടി ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വൻപയർ നന്നായിട്ട് കുതിർത്തിട്ട് നമുക്ക് ഇത് 3 കൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ വൻപയർ ഒരു 2 ടേബിൾ സ്പൂൺ നേരത്തെ കുതിർത്ത് വെക്കുക. പിന്നെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കുക. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ശരിക്കും കുറച്ച് നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഇത് ഒത്തിരി വെന്ത് കുഴഞ്ഞൊന്നും പോകരുത്, ഇത്തിരി ഇങ്ങനെ ചെറിയ പീസൊക്കെ ആയിട്ട് കിടക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയ ശേഷം ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഒത്തിരി വലുതായി പോകണ്ട. ഞാനൊരു ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ തീരെ ചെറുതും ആവരുത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. വൻപയറും ഇതെല്ലാം കൂടെ നമുക്കൊരു പെട്ടെന്ന് വേവിച്ചെടുക്കാം. അതേ സമയം ഒന്നും വേണ്ട. കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ പെട്ടെന്ന് വേവുന്നതാണല്ലോ. വൻപയറാണെങ്കിലും വെള്ളത്തിൽ കുതിർത്തായതുകൊണ്ട് അതും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് രണ്ടും ഏകദേശം ഒരേ അളവായിട്ട് വരും. കുമ്പളങ്ങയാണ് ഒരു സ്വല്പം കൂടെ കൂടുതൽ വേണ്ടത്. പിന്നെ പച്ചമുളകും എരിവൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് നല്ലതാണ്. 3 എണ്ണം പച്ചമുളകും എരിവും ഉള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം വൻപയർ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന മത്തങ്ങയും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കരുത്. ഒത്തിരി വെള്ളം ഇടേണ്ട പിന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂടിക്കിടക്കാനുള്ള അത്രയും വെള്ളം മതി. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. നമ്മളിത് രണ്ടാം പാലൊഴിച്ചിട്ട് ഇനി ഇത് ഈ വെജിറ്റബിൾസ് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എന്നിട്ട് വെള്ളം ഒത്തിരി ഉള്ളി ചേർത്താൽ പിന്നെ ഒത്തിരി ലൂസായി പോകും. ഈ കറി അങ്ങനെ എടുക്കുന്ന കറിയല്ല. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചങ്ങ് വേവിക്കുക. ഇതിപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ശരിക്കും ഇതുണ്ടോ, വെള്ളമൊക്കെ ശരിക്കും വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി വെള്ളം ഒഴിച്ച് ഈ വെള്ളം വറ്റാനും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവും. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടും ഉണ്ട്. പിന്നെ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകരുത്, ഇതുപോലെ ഇരിക്കണം. അപ്പം വെള്ളം അതനുസരിച്ച് ഒഴിക്കാവുള്ളൂ. ഇനി ഞാനിതിലോട്ട് രണ്ടാം പാൽ ഒഴിക്കുകയാണ്. ഞാൻ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ രണ്ടാം പാൽ. ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊരു നമ്മൾ മൂടി വെക്കാതെ ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഈ വെജിറ്റബിൾസിലോട്ട് ഇതെല്ലാം ഒന്ന് പിടിക്കണം.
അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കും. ഒട്ടും വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നാം പാൽ നമ്മുടെ ചാറിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഈ വെജിറ്റബിൾസ് ഇട്ടങ്ങ് നന്നായിട്ട് പിടിക്കും. അങ്ങ് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വറ്റിച്ചെടുക്കുക. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഈ വെജിറ്റബിൾസിലോട്ടൊന്ന് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് തുറന്ന് വെച്ചിട്ടങ്ങ് വറ്റിച്ചെടുക്കാം നന്നായിട്ട്. ഇതിപ്പോൾ ഇവിടെ ഇതുണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ രണ്ടാം പാലും വെജിറ്റബിൾസിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് അങ്ങ് മൊത്തം ആദ്യം ഒഴിക്കരുത്. നമ്മൾ ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയൊക്കെ നോക്കണം. ഒത്തിരി ലൂസായി പോകരുത് ഈ കറി, എന്നാൽ ഒത്തിരി തിക്കായിട്ടല്ല തന്നെ ഇരിക്കുന്നത്. മാത്രമല്ല ഇതിങ്ങ് ചൂടാറും, ചൂടാറിക്കഴിയുമ്പോഴേക്കും ഒന്നുകൂടി അങ്ങ് കുറുകി വരും. നമുക്കത് ഞാനിത് മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഞാൻ അല്പം കൂടെ ഒഴിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. മാത്രമല്ല ഇത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാവുള്ളൂ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിപ്പം കറക്റ്റാണ് ഇതിൻ്റെ വെള്ളമൊക്കെ. ഞാൻ എടുത്ത് വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മിച്ചമുണ്ട്, മുഴുവൻ ഒഴിച്ചിട്ടില്ല. അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. ഒത്തിരി തിളപ്പിക്കുകയല്ല ചെയ്യുന്നത്, ചെറുതായിട്ട്. ഇത് കണ്ടോ, ചെറിയ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ ചെറിയ ബബിൾസ് പോലെ ഉണ്ടോ, അത്ര മതി. അത്രമത്തേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ കറിവേപ്പിലി ഒന്ന് മൂപ്പിച്ചിടണം. കടുകൊന്നും ഇടണ്ട, കറിവേപ്പില മാത്രം മൂപ്പിച്ചിട്ടാൽ മതി. കറിവേപ്പില മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടോ, ഇപ്പം തന്നെ കറി നല്ല കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചൂട് ആറിയിട്ടൊന്നുമില്ല, അപ്പോൾ തന്നെ കണ്ടോ ഇപ്പോൾ കുറച്ചങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറിവേപ്പില മൂപ്പിച്ചത് കൂടി ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് കറിവേപ്പിലൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിടുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഓണത്തിന് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും തന്നെ ഓണത്തിന് ഓലനൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അറിയത്തില്ലാത്ത കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമുക്കിത് ഷെയർ ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ആദ്യമേ ഇത്തിരി ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല, ഇതങ്ങ് ചൂടാറി വരും തോറും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്കിത് ഇലയിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ സദ്യയിലൊക്കെ കാണാറില്ലേ, ഒരു ഒത്തിരി ഒഴുകി പോകാത്തൊരു രീതിയിലാണല്ലോ ഒഴിക്കുന്നത്. അപ്പം നമുക്ക് ഇതുണ്ടോ, കറി ഇപ്പോൾ ഏകദേശം നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇലയിലോട്ട് ഒഴിച്ചു നോക്കാം. ഇതുണ്ടോ, ഈ ഒരു പരുവത്തിലായിരിക്കണം കറിയുടെ ഒരു രീതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ദിവസം മറ്റു വീഡിയോ ആയിട്ട് വരാം.